സേതു ലക്ഷ്മിഭായ്. ശ്രീ ചിത്തിരതിരുന്നാൾ ബാലരാമവർമ്മയ്ക്ക് പ്രായം തികയാത്തതിനാൽ 1924 മുതൽ 1931 വരെ റാണി സേതു ലക്ഷ്മിഭായ് റീജന്റ് എന്ന നിലയിൽ ഭരണം നടത്തി. തിരുവിതാംകൂറിൽ എം എ വാട്സ് ദിവാൻ പദം വഹിച്ചത് റാണിയുടെ കാലത്താണ്. 1810-1814 കാലത്ത് റസിഡന്റ് ദിവാൻ പദം വഹിച്ച മൺറോയ്ക്ക് ശേഷം തിരുവിതാംകൂർ കണ്ട ഹൈന്ദവേതര ദിവാനാണ് വാട്സ്. മുഴുവൻ സമയം തിരുവിതാംകൂർ ദിവാൻ പദം വഹിച്ച ആദ്യ അഹിന്ദു എന്ന വിശേഷണം വാട്സിന് സ്വന്തമാണ്. കാരണം മൺറോ രണ്ട് പദവികൾ, അതായത് റസിഡന്റ്, ദിവാൻ എന്നിവ ഒരേ സമയം വഹിക്കുകയായിരുന്നു. സേതു ലക്ഷ്മിഭായിയുടെ ഭരണകാലത്ത് ജനക്ഷേമകരമായ നിരവധി കർമ്മ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചു. 1925 ഒരു നിയമത്തിലൂടെ ഗ്രാമപ്രദേശങ്ങളിൽ സ്വയംഭരണം വികസിപ്പിക്കുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ചു. മലയോര മേഖലകൾ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും പുതിയ പാതകൾ നിർമ്മിക്കുക വഴി ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തി. പുരോഗമനപരമായ പല സാമൂഹിക പരിഷ്കാരങ്ങളും റാണി കൊണ്ടുവന്നു. തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയതും ദേവസ്വം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിക്കുന്നതുൾപ്പെടെ ഉള്ള പരിഷ്കാരങ്ങൾ ഈ ഗണത്തിൽപ്പെടുന്നു. 1925 നിലവിൽ വന്ന നായർ റെഗുലേഷനിലൂടെ തിരുവിതാംകൂറിൽ മക്കത്തായം നടപ്പാക്കി. ഇതോടെ മാതുലന്മാർക്കും മരുമക്കൾക്കും സ്വത്തിലുണ്ടായിരുന്ന അവകാശം ഇല്ലാതായി. ബഹുഭാര്യത്വം നിയമവിരുദ്ധമായി. നായർ റെഗുലേഷനെ തുടർന്ന് അതേ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഈഴവ ആക്റ്റും നാഞ്ചിനാട് വെള്ളാള ആക്റ്റും നിലവിൽ വന്നു. തിരുവനന്തപുരത്തെ വിമൻസ് കോളേജ് ഫസ്റ്റ് ഗ്രേഡ് കോളേജായി ഉയർത്തപ്പെട്ടു. കേരളത്തിലെ ആദ്യത്തെ വൈദ്യുതീകരിച്ച പട്ടണം എന്ന ബഹുമതി തിരുവനന്തപുരം സ്വന്തമാക്കി. വൈക്കം സത്യാഗ്രഹവും ശുചീന്ദ്രം സത്യാഗ്രഹവും ഇക്കാലത്താണ് നടന്നത്. വൈക്കം സത്യാഗ്രഹ കാലത്ത് മന്നത്ത് പത്മനാഭൻ്റെയും എം ഇ നായിഡുവിൻ്റെയും നേതൃത്വത്തിൽ യഥാക്രമം വൈക്കത്ത് നിന്ന് നാഗർകോവിലിൽ നിന്നും പുറപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്ന സവർണ ജാഥകൾ മെമ്മറാണ്ടം സമർപ്പിച്ചത് റീജന്റ് സേതു ലക്ഷ്മിഭായ് റാണിക്കാണ്.